മുക്കം നഗരസഭ ചെയർമാൻ പി ടി ബാബു രാജിവെക്കണമെന്നതുൾപ്പെടെ നഗരസഭ ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്ത മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു രാജിവെക്കുക, വികലമായ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും പദ്ധതി നടത്തിപ്പിൽ കാര്യമായ വീഴ്ച വരുത്തുകയും ചെയ്ത നഗരസഭാ ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറയുക, രാഹുൽ ഗാന്ധിയുടെ എം പി ഫണ്ട് 40 ലക്ഷം നഷ്ടപ്പെടുത്തുകയും അമൃത 2 പദ്ധതി വിഹിതം നഷ്ടപ്പെടുത്തുകയും ചെയ്ത നഗരസഭാ ഭരണസമിതിക്കെതിരെ, വികസന വിരോധികൾക്കെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് മുക്കമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുക്കം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കാളികളായി. മാർച്ച് നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി. മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഈ മുക്കം നഗരസഭയിലെ ഒരുപറ്റം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും കരം പിരിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഒരു ചെയർമാനും ഒരുപറ്റം ഭരണസമിതി അംഗങ്ങളും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുക്കം നഗരസഭാ അധ്യക്ഷന്റെ കെടുകാര്യസ്ഥത, മുക്കം നഗരസഭാ അധ്യക്ഷന്റെ പിടിപ്പുകേട്, ഇതിനെതിരെ സംസാരിക്കുന്നത് കോൺഗ്രസുകാരോ യു ഡി എഫുകാരോ മാത്രമല്ല, മുക്കം നഗരസഭയിൽ അരിവൽ ചുറ്റിക നക്ഷത്രം മലയാളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മത്സരിച്ച് വിജയിച്ച് മുനിസിപ്പൽ കൗൺസിലർ ആകുകയും സ്ഥിരം സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും വരെ ചെയ്തിട്ടുള്ള സി പി ഐ എമ്മിന്റെ നേതാക്കൾ പോലും ഈ നഗരസഭാ ചെയർമാന് എതിരായി വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭരണസമിതി എത്രമേൽ ജനവിരുദ്ധമായി മാറി, എത്രമേൽ ജനദ്രോഹപരമായി മാറി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി ടി സുലൈമാൻ അധ്യക്ഷനായി, ഒ കെ ബൈജു ചന്ദ്രൻ കപ്പിയടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.